നമസ്കാരം 42 കേരള ന്യൂസിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിലെ സംഘർഷം ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഹമാസുമായി യുദ്ധം ആരംഭിച്ച് ഒരു വർഷം പിന്നിടുമ്പോൾ നടന്നിട്ടുള്ള എല്ലാ സമാധാന മധ്യസ്ഥ ചർച്ചകളും വിഫലമായിരിക്കുകയാണ്. ലബനാനിലെ ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തിയ പേജർ വാക്കി ടോക്കി ആക്രമണത്തിന് ശേഷം യുദ്ധം വലിയ രീതിയിൽ പാലസ്തീനിൽ മാത്രമല്ലാതെ ലബനാൻ, ഇറാൻ, ഇറാഖ് തുടങ്ങിയ എല്ലാ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു. ഹിസ്ബുള്ളയുടെ നേതാവും തലവനുമായിരുന്ന ഹസൻ നസ്രല്ലയെ വധിക്കുന്നു. അത്തരത്തിൽ വളരെ വലിയൊരു സംഘർഷ അന്തരീക്ഷമാണ് പശ്ചിമേഷ്യയിൽ ആകെ നിലനിൽക്കുന്നത്. എന്നാൽ തലവനടക്കം നിരവധി പടയാളികളെ നഷ്ടമായിട്ടും പോരാട്ടം ശക്തമായി തുടരുകയാണ് ഹിസ്ബുള്ള. ലബനാനിൽ ഇസ്രായേൽ സൈന്യവുമായുള്ള പോരാട്ടം വീണ്ടും ശക്തമാക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹിസ്ബുള്ള. ഒക്ടോബർ 1 തുടങ്ങിയ ഇസ്രായേൽ കരയാക്രമണത്തിൽ ഇതുവരെ ഏകദേശം 55 ഇസ്രായേൽ സൈനികരെ കൊലപ്പെടുത്തിയതായും 500-ലധികം സൈനികരെ പരിക്കേൽപ്പിച്ചതായും ഹിസ്ബുള്ള പ്രസ്താവനയിൽ പറഞ്ഞു. ഇസ്രായേലുമായുള്ള ഏറ്റുമുട്ടലിൽ ഹിസ്ബുള്ള പോരാളികൾ പുതിയ തീവ്രമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും എന്നും ഹിസ്ബുള്ള വ്യക്തമാക്കി. ഇസ്രായേലിന്റെ ഏത് തരത്തിലുള്ള ആക്രമണവും നേരിടാൻ തയ്യാറാണ്. റോക്കറ്റ് ആക്രമണം കൂടുതൽ ശക്തമായി തുടരുകയും ചെയ്യും. അടുത്തിടെ നടന്ന പോരാട്ടത്തിൽ 20 ഇസ്രായേലി മെർക്കാവ ടാങ്കുകളും 4 സൈനിക ബുൾഡോസറുകളും 2 നിരീക്ഷണ ഡ്രോണുകളും നശിപ്പിച്ചതായും ഹിസ്ബുള്ള അറിയിച്ചു. അതിനിടെ ഇന്നലെ ലബനാനിൽ 5 സൈനികർ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ അറിയിച്ചു. ഹിസ്ബുള്ള ആക്രമണം കൂടുതൽ ശക്തമാക്കുമെന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് സൈനികർ കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നത്. മേജർ ഓഫക് ബച്ചാർ, ക്യാപ്റ്റൻ എലാദ് സിമൻ, സ്ക്വാഡ് ലീഡർ എല്യാഷിൽ ഐറ്റൻ വിഡർ, സ്റ്റാഫ് സർജൻ യാക്കോബ് ഹിലേൽ, യഹുദ ഡ്രോറർ യഹലോലം എന്നിവരാണ് കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ അറിയിച്ചു. ഗോലാനി ബ്രിഗേഡിലെ സൈനികരാണ് കൊല്ലപ്പെട്ടത്. മറ്റൊരു ഓഫീസർക്കും 2 സൈനികർക്കും ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ദക്ഷിണ ലബനാനിൽ നടന്ന ആക്രമണത്തിലാണ് സംഭവം ഉണ്ടായത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നും അധിനിവേശ സേന അറിയിച്ചു. അതിനിടെ ഇസ്മായിൽ ഹനിയയുടെ കൊലപാതക ശേഷവും ശക്തമായ തിരിച്ചുവരവ് ഹമാസും നടത്തുന്നതിനിടെ ഹമാസ് തലവൻ യഹ്യ സിൻവാറിനെ ഇസ്രായേൽ കൊലപ്പെടുത്തി എന്നുള്ള വാർത്തകളും ഇന്നലെ രാത്രിയോടെ പുറത്തു വന്നിരുന്നു. എന്നാൽ മരണം ഹമാസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. എന്തു തന്നെയായാലും പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് ഒടുവിൽ വിജയം സയനിസ്റ്റ് ശക്തികളുടേത് ആവില്ല എന്ന് ഉറപ്പിച്ചാണ് ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തികളും ഇറാനും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളും എല്ലാവരും തന്നെ പോരാടുന്നത്.